ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് വിജേഷ് പ്രധാന രാജ്യത്തെ വികസനം ത്വരിതപ്പെടുത്താൻ രൂപീകരിക്കുന്ന ടി എഫ് ഐ സംരംഭത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ഇന്ത്യയും ഫിൻലാൻഡും ഭാവി വിവര കൈമാറ്റ സാങ്കേതികവിദ്യ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ പങ്കാളികളാകും ഗർഭഛിദ്ര നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം നാലാം ദിവസത്തിലേക്ക് രാജ്യത്ത് നൽകിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം മൂന്ന് കോടി നാല് ലക്ഷം കവിഞ്ഞു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പേർക്ക് കൂടി കോവിഡ് മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചു വാർത്തകൾ വിശദമായി രാജ്യത്തെ വികസന ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം പൊതുമേഖലാ സ്ഥാപനമായ ഹാൻഡിക്രാഫ്റ്റ്സ് ആന്റ് ഹാൻഡ്ലൂംസ് എക്സ്പോർട്ട് കോർപ്പറേഷൻ അടച്ചുപൂട്ടാനും മന്ത്രിസഭ അംഗീകാരം നൽകി വിശദാംശങ്ങളുമായി പ്രിയ സുബുലക്ഷ്മി ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരുപതിനായിരം കോടി രൂപയുടെ പ്രാരംഭ മൂലധനത്തോടെയാണ് പ്രവർത്തനം ആരംഭിക്കുക നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബിൽ അവതരിപ്പിക്കും രാജ്യത്തെ അടിസ്ഥാന വികസന പദ്ധതികൾക്കായി ദീർഘകാല നിക്ഷേപങ്ങൾ സമാഹരിക്കുകയാണ് ഡിഎഫ്ഐയുടെ ലക്ഷ്യം വരും വർഷങ്ങളിൽ മൂന്ന് ലക്ഷം കോടി രൂപ ഡി എഫ്ഐ വഴി സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങളോട് പറഞ്ഞു സാമ്പത്തിക വർഷത്തിനുശേഷം തുടർച്ചയായി നഷ്ടം രേഖപ്പെടുത്തുന്നതിനാലാണ് പൊതുമേഖലാ സ്ഥാപനമായ ഹാൻഡിക്രാഫ്റ്റ് ൂംസ് എക്സ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാനുള്ള തീരുമാനം സ്ഥാപനത്തിലെ അൻപത്തിയൊൻപത് സ്ഥിര ഉദ്യോഗസ്ഥർക്കും ആറ് മാനേജ്മെന്റ് ട്രെയിനുകൾക്കും വോളണ്ടറി റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് സർക്കാർ അറിയിച്ചു ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൽ കേന്ദ്ര സർക്കാർ കൈവശം വെച്ചിരിക്കുന്ന പതിനാറ് ശതമാനം ഓഹരി വിറ്റഴിക്കാൻ തീരുമാനം ഇതിലൂടെ കോടി രൂപയിലധികം സമാഹരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് വിദേശ സഞ്ചാർ നിഗാം ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ടി സി എല്ലിന്റെ ഇരുപത്തി ദശാംശം ഒന്ന് രണ്ട് ശതമാനം ഓഹരിയാണ് കേന്ദ്ര സർക്കാർ കൈവശം ന്യൂസ് ഡെസ്ക് ആകാശവാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിൻലാന്റ് പ്രധാനമന്ത്രി സന്നാ മരിനും ഇന്നലെ നടന്ന വെർച്വൽ ഉച്ചകോടിയിൽ വിശദമായ ചർച്ച നടത്തി ഏഴു പതിറ്റാണ്ടിലേറെയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളവും സൗഹാർദ്ദപരവുമായ നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് ഇരുവരും എടുത്തു പറഞ്ഞു ഭാവി വിവര കൈമാറ്റ സാങ്കേതികവിദ്യ മൊബൈൽ ടെക്നോളജി ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഡിജിറ്റൽ പങ്കാളിത്തം പ്രധാനമന്ത്രിമാർ പ്രഖ്യാപിച്ചു ഇരുരാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ തമ്മിൽ ഉന്നതതല ചർച്ച നടത്തും കോവിഡ് വാക്സിൻ വികസനം വേഗത്തിലാക്കുന്നതിനും എല്ലാ രാജ്യങ്ങളിലേക്കും തുല്യമായി ലഭ്യമാക്കുന്നതിനുമുള്ള ആഗോള ശ്രമങ്ങളുടെ പ്രാധാന്യം സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോർച്ചുഗീസ് പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റയും ഇരു രാജ്യങ്ങളിലെയും കോവിഡ് സ്ഥിതി വിലയിരുത്തി കോവിഡ് വ്യാപനം പിടിച്ചുനിർത്തുന്നതിനായി വേഗത്തിലുള്ള പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ആവശ്യകത ഇരു നേതാക്കളും ടെലിഫോൺ സംഭാഷണത്തിൽ ചർച്ച ചെയ്തു ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തെക്കുറിച്ചും എഴുപതിലേറെ രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകിയ പിന്തുണയെക്കുറിച്ചും പ്രധാനമന്ത്രി വിശദീകരിച്ചു ഗർഭ ചിത്ര ഭേദഗതി നിയമ ബിൽ പാർലമെന്റ് പാസാക്കി കഴിഞ്ഞ വർഷം മാർച്ചിൽ ലോക്സഭ പാസാക്കിയ ബില്ലാണ് രാജ്യസഭ ഇന്നലെ അംഗീകരിച്ചത് സ്ത്രീകളുടെ സ്വകാര്യത സംരക്ഷിച്ച് ഗർഭചിത്രം നടത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത് ആഴ്ച വരെയുള്ള ഗർഭചിത്രത്തിനാണ് അനുമതി ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് ആഴ്ചയിൽ കൂടുതൽ പ്രായമുള്ള ഗർഭചിത്രം നടത്താനും സംസ്ഥാനതല മെഡിക്കൽ ബോർഡുകളുടെ അംഗീകാരത്തോടെ തീരുമാനമെടുക്കാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു അനധികൃത കൽക്കരി ഖനനക്കേസിൽ ടി എം സി യുവജന സംഘടനാ നേതാവ് വിനയ് മിശ്രയുടെ സഹോദരൻ വികാസ് മിശ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു കൽക്കരി കച്ചവടത്തിലും ഖനനത്തിലും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സി ബി ഐയുടെ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി ജെ പി പുറത്തുവിട്ടു ജി എൻ എസ് രാജശേഖരൻ തിരുനെല്ലറിൽ നിന്നും എ ജോൺകുമാർ കാമരാജ് നഗറിൽ നിന്നും സ്ഥാനാർത്ഥിയാകും കോൺഗ്രസ് പതിനാല് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു ആർ കമലകണ്ണൻ തിരുനെല്ലറിൽ നിന്നും എം കണ്ണൻ ഇന്ദിരാനഗറിൽ നിന്നും മത്സരിക്കും അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകളിലേക്ക് കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു കൽപ്പറ്റയിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖും കുണ്ട്രയിൽ പി സി വിഷ്ണുനാഥും വട്ടിയൂർക്കാവിൽ വീണ എസ് നായരും മത്സരിക്കും തവനൂരിൽ ഫിറോസ് കുന്നംപ്രമ്പിലാണ് സ്ഥാനാർത്ഥി പട്ടാമ്പിയിൽ റിയാസ് മുക്കോളിയും നിലമ്പൂരിൽ വി വി പ്രകാശുമാണ് മത്സരിക്കുക ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ മത്സരിക്കും നേരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ കഴക്കൂട്ടം ഒഴിവാക്കിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത് കോവിഡ് രോഗബാധിതർ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങൾ പാലിക്കാൻ ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു ആയിരം പേർക്ക് ഒരു ബൂത്ത് എന്ന തരത്തിൽ സജ്ജീകരണങ്ങൾ ക്രമീകരിക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാലാം ദിവസത്തിലേക്ക് വെള്ളിയാഴ്ചയാണ് അവസാന തീയതി ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന നടത്തും തപാൽ വോട്ടിന് ഇന്നുകൂടി അപേക്ഷിക്കാം എൺപത് വയസ്സിന് മുകളിലുള്ളവർ വോട്ടർ പട്ടികയിൽ ഭിന്നശേഷിക്കാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട അവശ്യ സർവീസുകളിൽ ഉൾപ്പെട്ടവർ എന്നിവരെയാണ് ആബ്സെന്റി വോട്ടർമാരായി പരിഗണിച്ച് തപാൽ വോട്ട് അനുവദിക്കുക കോവിഡ് ബാധിതർക്കും രോഗനിരീക്ഷണത്തിലുള്ളവർക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തപാൽ ബാലറ്റ് അനുവദിക്കുക ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക തിരഞ്ഞെടുപ്പ് വേളയിൽ കോവിഡ് ജാഗ്രത കൈവിടരുത് ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക ആത്മനിർഭർ ഭാരതിന്റെ അടിസ്ഥാന ശിലയാണ് പുതിയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നത് ലോകമെമ്പാടും ഈ നയം പ്രശംസിക്കപ്പെടുന്നുണ്ടെന്ന് ലോക്സഭയിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ആവശ്യപ്പെട്ടുള്ള ചർച്ചയ്ക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു വിശദാംശങ്ങൾ നിർമ്മിത ബുദ്ധി ആദ്യമായി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ദേശീയ ഗവേഷണ ഫൌണ്ടേഷന് അഞ്ച് വർഷത്തിനിടെ അൻപതിനായിരം കോടി രൂപ അനുവദിച്ചു ഐഐടികളിലെ പെൺകുട്ടികൾക്കുള്ള സീറ്റുകൾ ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് സർക്കാർ ഓൺലൈൻ ക്ലാസുകൾ ബോർഡ് പരീക്ഷകൾ ജെഇഇ നീറ്റ് പ്രവേശന പരീക്ഷകൾ എന്നിവ വിജയകരമായി നടത്തി വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം കുറച്ചെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ മന്ത്രി നിഷേധിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ തീരുമാനം ത്തെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് എം പി ശശി തരൂർ സ്വാഗതം ചെയ്തു നിലവിലെ രൂപത്തിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം വിവേചനപരമാണ് നിരവധി പദ്ധതികൾക്കുള്ള ബജറ്റ് വിഹിതം കുറച്ചതിനാൽ വിദ്യാഭ്യാസം കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയല്ലെന്ന് അദ്ദേഹം ആരോപിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ എൻഡിഎ ഭരണകാലത്ത് ബജറ്റ് വിഹിതം പലമടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ബിജെപി എം പി സഞ്ജയ് ജയ്സ്വാൾ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വിപ്ലവമാണ് പുതിയ നയമെന്ന് ബിജെപി എം പി തേജസ്വി സൂര്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യത്ത് നൽകിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം മൂന്ന് കോടി നാല് ലക്ഷം കവിഞ്ഞു ആദ്യ ഡോസ് എടുത്ത എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകരും രണ്ടാം ഡോസ് എടുത്ത എടുത്തു ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകരും ഇതിൽ ഉൾപ്പെടുന്നു അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള ഒരു കോടി പതിനാല് ലക്ഷത്തിലധികം ഗുണഭോക്താക്കളും വയസ്സിൽ കൂടുതലുള്ള ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം പേരും കുത്തിവെച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മൊത്തം ഡോസുകൾ ഇന്നലെ നൽകി കേരളത്തിൽ ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വന്ന ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു അടുത്തിടെ യു കെ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നും വന്ന നൂറ്റി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരിൽ തൊണ്ണൂറ്റി പേർ രോഗമുക്തരായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സാമ്പിളാണ് പരിശോധിച്ചത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് മൂന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനമായി കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ അടിയന്തിരമായി കൂടുതൽ കോവിഡ് വാക്സിൻ നൽകാൻ മഹാരാഷ്ട്ര കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി രാജേഷ് ടോപെ ഇന്നലെ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത് ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മൂന്നാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നോട്ടുവച്ചലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് പതിനെട്ട് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റിന് റൺസ് നേടി ജോസ് ബട്ട്ലർ പുറത്താകാതെ റൺസ് നേടിയ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ പ്രകടനത്തിലൂടെയാണ് ഇന്ത്യ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടിയത് ഇംഗ്ലണ്ടിനായി മാർക്ക് വുഡ് മൂന്ന് രാജ്യത്തെ വികസനം ത്വരിതപ്പെടുത്താൻ രൂപീകരിക്കുന്ന ഡിഎഫ്ഐ സംരംഭത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ഇന്ത്യയും ഫിൻലാൻഡും ഭാവി വിവര കൈമാറ്റ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ പങ്കാളികളാകും പാർലമെന്റ് പാസാക്കി ഗർഭിദ്രിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം കോടി ലക്ഷം കവിഞ്ഞു കേരളത്തിൽ കൂടി കോവിഡ് മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചു വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം പത്ത്